നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കറന്റിന്റെ കാര്യം കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സീമേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും നോക്കട്ടെ സാർ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. അത് മതി, ശരി, പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം ജോലി തീർക്കണം. നിങ്ങൾ പറഞ്ഞത് സെറ്റ് ചെയ്യാൻ അധിക സമയമൊന്നും എടുക്കില്ല സാർ. ശരി, തുടങ്ങാം. ഗംഗേ, അയാള് കംപ്ലൈന്റ് എന്താന്ന് ശരിക്കും ചെക്ക് ചെയ്യട്ടെ. കുറച്ച് സമയത്തേക്ക് നീ ഒന്ന് മാറിക്കൊടുക്ക. ശരി. എന്താടി ഇവിടെ നടക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം, ഒന്ന് വാ. തുടങ്ങിക്കോ, പറഞ്ഞു പോലെ. എടി, ശരിക്കും നിന്റെ പ്ലാൻ എന്താ? എന്നോടെങ്കിലും ഒന്ന് പറയ. ആ ഇലക്ട്രീഷ്യൻ ഗംഗയെ ഷോക്കടിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും റെഡിയാക്കി വെക്കും. പിന്നെ എന്താവെന്ന് പറയണ്ടല്ലോ. പിന്നെ എന്താവെന്ന് പറയണ്ട, ഞാൻ പറയാം. ഗംഗയെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് എന്റെ പൊന്നുമോളി ഞാനും ജയിലിൽ പോയി കിടക്കും. നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ ശ്രേയേ? ശരിക്കും ബുദ്ധിയില്ലാത്തതേ അമ്മയ്ക്ക. അങ്ങനൊരു മണ്ടത്രയെ ശ്രേയ കാണിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവളെ ഷോക്ക് എടുപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അതിന് ബലിയാടാകേണ്ട ആളെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നീ അതൊന്ന് തെളിച്ചു പറ. ദേവി ആന്റി, ഗംഗ മരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാൻ ദേവി ആന്റിയുടെ തലയിൽ വെച്ചു കൊടുക്കും. അതിനുവേണ്ടിയാ രാഹുലിന്റെ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഇടി പൊട്ടി, നീ അങ്ങനെ പറഞ്ഞാലുടനെ ആരാ അത് വിശ്വസിക്കുന്നേ? നാത്തോൻ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണം വേണ്ടേ? കാരണമാണോ അമ്മ ഇല്ലാത്തത്? ദേവയാന്റിയുടെ എതിർപ്പ് അവഗണിച്ച് മഹിയേട്ടൻ ഗംഗയെ വിവാഹം കഴിച്ചു. ആ പകേല ആന്റി ഗംഗയെ കൊന്നു. നീ ആള് കൊള്ളാലോ, ഇത്രയൊക്കെ ബുദ്ധി നിനക്കുണ്ടായിരുന്നോ? പിന്നെ അമ്മ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നഷ്ടപ്പെട്ടത് പോട്ടെ നോർത്ത് കരഞ്ഞു കൂവി ഇരിക്കുമെന്നു, അതോ എടുത്തു ചാടി അബദ്ധം കാണിച്ച് ജയിലിൽ പോയി കിടക്കുമെന്നു? നിന്റെ ഒരു ബുദ്ധി. ഈ ശ്രേയ ഒരു വിധിയല്ല. ഞാൻ ആഗ്രഹിച്ചത് ഈ കൈലാസത്തിലെ രാജ്ഞിയുടെ പദവിയാ. അത് ഞാൻ നേടിയെടുക്കും. അത് വേണം മോളെ. നിന്റെ ഈ ഐഡിയയിലൂടെ ഗംഗയുടെ ശല്യം മാത്രമല്ല ദേവയാനിയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഒരു വെടിക്ക് രണ്ടു പക്ഷി. അതെ, അത് തന്നെ എന്റെ ലക്ഷ്യം. തോൽക്കാൻ ഇനി എനിക്ക് മനസ്സില്ല. പിന്നെ എന്തിനാ താമസം? അവളെ അങ്ങ് ഷോക്കടിപ്പിച്ച് കൊല്ല. അധികം നാള് മഹിയുടെ ഭാര്യ വേഷം അവള് കെട്ടണ്ട. അടുക്കളക്കാരിയായി വന്നവള് നില മറക്കാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പാടാ വേണ്ടി വരില്ലായിരുന്നു. അല്ലടി മോളെ, ഇനി ആ ഗൗരിയെങ്ങാനും. ഓ, അമ്മ വേണ്ടാത്തൊന്നും പറയാതെ. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. പല വട്ടമായിട്ട് കയ്യിൽ വന്നിട്ടും ഈ കൈലാസത്തിന്റെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടതാ. ഇത്തവണ വീണ്ടും അത് സംഭവിക്കാൻ പാടില്ല. ഇല്ലമ്മ, ഇന്ന് വേലക്കാരിയുടെ അവസാനമാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.